ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഒരു പാൻ വെച്ച് അതിൽ ചില എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നം പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഉഴുന്നം പരിപ്പും കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുത ഒന്ന് വയറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ശാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത്രയാകുമ്പോഴത്തേക്കും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വന്നതിന് ശേഷം ഈ പരുവ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസും സവാളയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ അരപ്പിനെ നോക്കാം. നമ്മൾ തോരനൊക്കെ അരയ്ക്കും പോലെ തന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, വെളുത്തുള്ളി, ഈ അരപ്പിനെ നമുക്ക് അതിലോട്ട് തട്ടിക്കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് ആവി കയറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നല്ലൊരു തോരനാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ ചോറ് കഴിക്കാൻ പോകുമ്പോൾ ഇതുപോലത്തെ ഗ്രീൻ പീസ് തോരൻ കിട്ടും. ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന തോരനാണ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ. കമൻറ്റ് കൂടി ഇട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ.